Welcome to AAA Profit Analytics Weekly Market View dated 30th June. ഈ ആഴ്ചയിൽ നമ്മൾ കവർ ചെയ്യുന്നത് 2nd June മുതൽ 6th June വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് വളരെ വളറ്റൈലായിരുന്നു. ബുധനാഴ്ചയും അതുപോലെ വ്യാഴാഴ്ചയും മാർക്കറ്റിന് 179 points ആണ് നഷ്ടപ്പെട്ടത്. ഫ്യൂച്ചേഴ്സ് എക്സ്പയറിയുടെ ജൂൺ മാസത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് എക്സ്പയറി ആയിരുന്നു വ്യാഴാഴ്ച. അതിന് മുന്നോടിയായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു 10,700 10,850 ഇടയിലൊരു ട്രേഡിംഗ് മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ റുപ്പിയിലുണ്ടായ പെട്ടെന്നുണ്ടായ വീക്ക്നെസ് മൂലം മാർക്കറ്റിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഹെവി ആയിട്ടൊരു സെൽ ഓഫ് ആണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നത്. അതുകൊണ്ട് തന്നെ കുറേയധികം ട്രേഡേഴ്സ് ട്രാപ്ഡ് ആവുകയും ചെയ്തിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു വ്യാഴാഴ്ച വരെയും ട്രേഡ് ചെയ്യാനായിട്ട്. കാരണം മാർക്കറ്റിൽ പലപ്പോഴും സപ്പോർട്ട് ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ട് ലെവൽസ് റീബൗണ്ട് പ്രതീക്ഷിക്കുന്ന ആ സ്പേസിൽ നിന്നും കറൻസി വീക്കായതുകൊണ്ട് മാത്രം മാർക്കറ്റ് വീണ്ടും താഴെ ലെവലിലേക്ക് അടുത്തൊരു ലെവലിലേക്ക് കറക്റ്റ് ചെയ്യുന്നതാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി വോളറ്റിലിറ്റി ഇൻഡെക്സ് എല്ലാം ഒരു ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ഒരു ലെവലിന് താഴേക്ക് 10,680 താഴേക്ക് പോകുമെന്ന് നമുക്ക് ഉടനെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേയധികം നമുക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന രീതിയിൽ തന്നെയായിരുന്നു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. എന്തായാലും അടുത്ത കാലത്ത് കാണാതിരുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു റുപ്പിയിൽ നമ്മൾ കണ്ടിരുന്നത് മാർക്കറ്റ്. പക്ഷേ ഫ്രൈഡേയിൽ 125 points ഷാർപ്പായിട്ടുള്ള റീബൗണ്ടോട് കൂടി വീണ്ടും 10,714 മുകളിലേക്ക് വന്ന് ക്ലോസ് ചെയ്തു എന്നുള്ളതിൽ നിന്നും മാർക്കറ്റിലെ എക്സ്പയറിക്ക് മുന്നോടിയായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ ഉണ്ടായിരുന്ന ഒരു സെൽ ഓഫ് പ്ലാൻ ആണ് ഇംപ്ലിമെൻ്റ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫ്രൈഡേ വീണ്ടും മാർക്കറ്റ് റിക്കവറി ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വീക്ക്ലി മാർക്കറ്റ് വ്യൂവിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായിരുന്നു മാർക്കറ്റിൻ്റെ 10,733 എന്ന സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ ഒരു വീക്ക്നെസ് കൂടെ ഉണ്ടെങ്കിൽ മാർക്കറ്റ് 10,556 എന്ന ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുകയുണ്ടായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കാം നിഫ്റ്റി 10,557 എന്നൊരു ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഷാർപ്പായിട്ടുള്ള റീബൗണ്ടോട് കൂടി വന്ന് ഈ 10,700 മുകളിലേക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങൾ ഈ പ്രസൻറ്റ് ചെയ്യുന്ന വീഡിയോയിൽ വരുന്ന ഈ നിഫ്റ്റിയുടെ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ലെവൽസ് ഇൻട്രാഡേയിൽ എപ്പോഴെങ്കിലും ഒരു ഷാർപ്പ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്കത് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽസ് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു ഗൈഡായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ചാർട്ട് ഞങ്ങൾ AAA പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ വെബ്സൈറ്റിൽ ഏറ്റവും താഴെയായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും എല്ലാ സൺഡേയും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ചാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർട്ട് എൻലാർജ് ചെയ്ത് വരികയും ആ ലെവൽസ് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാനും സാധിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കറ്റിൽ ഈ കറക്ഷന് പ്രധാനമായും കാരണമായത് റുപ്പിയിലുണ്ടായിട്ടുള്ള ഈ വീക്ക്നെസ്സും അതുപോലെ തന്നെ ഈ ക്രൂഡ് ഓയിലുണ്ടായിട്ടുള്ള ആ പ്രൈസിൻ്റെ മുന്നേറ്റവും അതുപോലെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൽ വന്ന ആ ഒരു മാറ്റവും എല്ലാം ആണ് പോർട്ട്ഫോളിയോ ഫോറിൻ പോർട്ട്ഫോളിയോ ഔട്ട്ഫ്ലോസ് കൂടുതൽ വന്നതുകൊണ്ടും ഇങ്ങനെ വന്നിട്ടുള്ള കുറേയധികം ഫാക്ടേഴ്സ് കറൻസിയെ വീക്കാക്കി ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ 69.09 എന്ന ഒരു ലൈഫ് ടൈം ലോയിലേക്ക് കറൻസി പോയത് വളരെയധികം ഒരു പാനിക് സിറ്റുവേഷൻ പല ഫ്രണ്ടിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2013 ഏറ്റവും ലോ ആയിരുന്ന 68.82 കടന്ന് നിഫ്റ്റി ഐ മീൻ കറൻസി 69.09 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും ഈ വർഷം നോക്കുമ്പോൾ നമുക്ക് കറൻസി 8.1% ആണ് ഇപ്പോൾ വീക്കായിരിക്കുന്നത്. കറൻസി എന്തായാലും ഒരു കൺസേൺ തന്നെയായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം കണ്ട 10,557 എന്നുള്ളൊരു ലെവൽ ഇനി അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഇത്രയും വീക്കായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സിൽ പോലും അവിടെ നിന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് റീബൗണ്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത്
വളരെ പ്രധാനപ്പെട്ടമായ ഒരു കാര്യമായി തന്നെ നമുക്ക് കാണണം. അതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റി ഇനി അടുത്ത വീക്കിലെ ഒരു മൂവ്മെൻറ്റിനേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഹൈപ്പർ വോളറ്റിലിറ്റി ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 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 മുഖമുദ്ര അത് തന്നെയായിരുന്നു. അതിനുശേഷം അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് പോകുമ്പോൾ നിഫ്റ്റിയെ നമുക്ക് ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് പോയി ചാർട്ടിൽ കാണാൻ സാധിക്കും, നമുക്കൊരു ഡിമാൻഡ് സോണും സപ്ലൈ സോണും നിഫ്റ്റിയുടെ നോക്കുമ്പോൾ ഈ ചാർട്ടിൽ കാണുന്നതാണ്. ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ നമുക്കിനി അടുത്ത ഒരു കറക്ഷനിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും 10,633 അതുപോലെ തന്നെ 10,550 എന്നുള്ളതാണ് ഈ ഡിമാൻഡ് സോൺ. ഈ ലെവലിൽ നിന്നും മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള കറക്ഷനിൽ അവിടെ വന്നതിന് ശേഷം റീബൗണ്ട് ചെയ്തു പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതേസമയം ഇനി അടുത്തൊരു സപ്ലൈ സോൺ, അതായത് ഇനിയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലുള്ള ഒരു സെൽ ഓഫ് വരുന്ന ഒരു ഏരിയ 10,850 10,888 എന്ന ഈ ലെവലിലായിരിക്കും ഇനി അടുത്ത സപ്ലൈ സോൺ ആയിട്ട് വരിക. അവിടെയായിരിക്കും മാർക്കറ്റിൻ്റെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്. 10,850 ലെവലിൽ നിഫ്റ്റി ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ട്രേഡായിട്ട് കൺസിഡർ ചെയ്യാം. അതേസമയം വീണ്ടും മാർക്കറ്റിനെ ഒരു കറക്ഷനിൽ വരികയാണെങ്കിൽ ഈ 10,550 മുകളിൽ നിന്നും വീണ്ടും മാർക്കറ്റ് റീബൗണ്ട് ചെയ്യും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ലെവലിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടുത്ത കറക്ഷനിൽ ഫ്രഷ് ലോങ്സ് എടുക്കാൻ സാധ്യതയുള്ള പോയിൻറ്റ്സ്. അതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ മാർക്ക് ചെയ്ത് നമ്മൾ ഒരു ഗൈഡായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു ഷാർപ്പ് റാലിയിലോ അതുപോലെ തന്നെ ഒരു ഷാർപ്പായിട്ടുള്ള ഫോളിലോ നമുക്ക് അടുത്തൊരു പൊസിഷൻ എൻട്രി ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാം. കാരണം ഇങ്ങനെയുള്ള ഒരു പൊസിഷൻ്റെ ഏറ്റവും ഈ ഒരു ലെവൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എല്ലാവരും ബെയറിഷ് ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു ബൈ പൊസിഷൻ എടുക്കാനും അതുപോലെ തന്നെ എല്ലാവരും ബുള്ളിഷ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള പൊസിഷൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഫ്രഷ് ഷോർട്ട് എൻട്രി ചെയ്യാനും നമുക്ക് ഈ ഒരു ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ നമുക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് സാധിക്കും. അതിനാണ് അത് അവിടെയാണ് ഇത് വളരെ ക്രിട്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽസ് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ കയ്യിലുണ്ടാകുന്നത് നമ്മുടെ ട്രേഡിംഗ് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും ഒക്കെ നമ്മുടെ ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ. അടുത്തായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ചാർട്ട് നോക്കാം. നമുക്ക് നിഫ്റ്റി 10,700 മുകളിൽ ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അടുത്തായിട്ട് അവിടെ നിന്നും നമുക്ക് മൂവ് ചെയ്യുമ്പോൾ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 10,893 ആണ്. ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഇനി ഈ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 10,893 അതിന് മുകളിലേക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഈ ക്രൂഡ് പ്രൈസ് എല്ലാം ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് 10,893 മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല. അതേസമയം മാർക്കറ്റ് 10,700 താഴേക്ക് വരികയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ടായിരിക്കുക. 10,550 അതുപോലെ 10,529 എന്നൊരു റേഞ്ചിൽ നിന്നും വീണ്ടും റീബൗണ്ട് ചെയ്ത് ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ തന്നെ നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 10,529 ഇപ്പോൾ മാർക്കറ്റിൻ്റെ നിഫ്റ്റിയുടെ 100-day മൂവിങ് ആവറേജ് വരുന്നത്. ആ ഒരു ലെവലിൽ തന്നെയായിരിക്കും മാർക്കറ്റിൻ്റെ നിഫ്റ്റിക്ക് ഇനി പ്രധാനമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുക. ഇനി അടുത്തതായിട്ട് അടുത്ത ആഴ്ചയിൽ ഡൊമസ്റ്റിക് ഓട്ടോ സെയിൽസ് നമ്പേഴ്സ് 2nd July മുതൽ വരും. അത് ആ ഒരു ഓട്ടോ നമ്പേഴ്സ് ആയിരിക്കും ഇനി മാർക്കറ്റിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള അടുത്ത ആഴ്ചയിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റ് എന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാന ഫാക്ടർ. ആ ഒരു നല്ല നമ്പേഴ്സ് ഡിക്ലെയർ ചെയ്യുന്ന കുറേയധികം കമ്പനികളിൽ നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയിൽ നമുക്ക് ലഭിക്കും. നമുക്കിനി അടുത്തതായിട്ട് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചയിലെ പൊസിഷൻസ് ഒന്ന് നോക്കാം. നിഫ്റ്റി ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 10,714 107 ആണ്. കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ലി ലോസോടുകൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ചാർട്ടിൽ നമുക്ക് കാണാം കഴിഞ്ഞ ഫ്രൈഡേയിൽ 10,821 ക്ലോസ് ചെയ്ത മാർക്കറ്റ് 25th $59 താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ചൊവ്വാഴ്ചയിൽ 6 ഉയർന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ് വെനസ്ഡേ 27th 97 ആണ് താഴ്ന്നു ക്ലോസ് ചെയ്തത്. അതുപോലെ സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ഡേയിൽ എക്സ്പയറി ഡേയിൽ നിഫ്റ്റി 82 താഴ്ന്നും ക്ലോസ് ചെയ്ത മാർക്കറ്റ്. പക്ഷേ ഷാർപ്പായിട്ടുള്ള റിക്കവറിയോടുകൂടി ഫ്രൈഡേ 125 തിരിച്ചു പിടിച്ച് നമുക്ക് 10,714 വന്ന് ക്ലോസ് ചെയ്യാനായിട്ട് മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ട്.
അടുത്തതായിട്ട് നമുക്ക് ഇനി വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുമ്പോൾ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 12.93 ആണ്. തൊട്ടും മുമ്പുള്ള ഫ്രൈഡേയിൽ 12.02 ക്ലോസ് ചെയ്തിരുന്നത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇപ്പോൾ 12-നും 14-നും ഇടയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് കഴിഞ്ഞ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും മാർക്കറ്റ് ഇത്രയും കറക്റ്റ് ചെയ്തിട്ട് പോലും വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 14.07 ആണ് മാക്സിമം പോയത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ വൊളാറ്റൈലാണെങ്കിലും പെട്ടെന്ന് തന്നെ മാർക്കറ്റ് റിക്കവറി വന്നിരിക്കുന്നത് നമുക്ക് ഒട്ടും തന്നെ മാർക്കറ്റിലെ ഒരു സാധാരണ ലെവലിൽ ഇത്രയും പോയിൻറ്സ് ഒരു 170 പോയിൻറ്റോളം കറക്റ്റ് ചെയ്യുമ്പോൾ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് പെട്ടെന്ന് തന്നെ ഷാർപ്പായിട്ട് റീബൗണ്ട് ചെയ്യാറുണ്ട്. റീബൗണ്ട് ചെയ്ത് 15 മുകളിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ 14 താഴെയാണ് അന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് ജസ്റ്റ് ഒരു സ്പൈക്കിന് ശേഷം നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കും വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വീണ്ടും 12-ന് 13-ന് താഴെ വന്നാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ളൊരു മാർക്കറ്റിലൊരു ഷാർപ്പ് ഡിപ്പ് ഈ 100-day moving average താഴെ ഒരു 10,529 താഴെയൊന്നും നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാനാവില്ല. കാരണം വൊളാറ്റിലിറ്റി ഇൻഡെക്സ് അവിടെ ഒരു 13-ന് താഴെ മാത്രമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് എന്തായാലും നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നത് 10,556 10,889 ഇടയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്തായി ഇനി അടുത്ത ആഴ്ചയിൽ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്യാം. എന്തായാലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും അതിലുള്ള ഫ്ലക്ച്വേഷനും അതുപോലെ തന്നെ ഈ ട്രേഡ് ടെൻഷൻസും അതുപോലെ തന്നെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സും ഒരു ഗ്ലോബൽ വൊളാറ്റിലിറ്റിക്ക് കാരണമായിട്ടുണ്ട്. ഇതെല്ലാം റുപ്പി ഡിപ്രീസിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണവുമായി മാറിയിട്ടുണ്ട്. റുപ്പി 69.09 എന്നുള്ളൊരു ലോ സെറ്റ് ചെയ്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ റുപ്പി ഇനിയും ഡിപ്രീഷ്യേറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു കൺസേൺ ആണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ നമുക്ക് 2013 റുപ്പി ഒരു ഫ്രീ ഫോളിൽ പോയത് നമുക്കെല്ലാം അറിയാം. ആ ഒരു ഹൈ ആണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്, ഐ മീൻ ലോ ആണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ 2013 സിറ്റുവേഷനിൽ നിന്നും നമ്മൾ ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നമുക്ക് ഇപ്പോൾ 425 ബില്യൺ ഡോളേഴ്സിൻ്റെ ആണ് 2017-18 ഉള്ളത്. ഇത് 2013 304 ബില്യൺ ഡോളേഴ്സ് ആയിരുന്നു. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കംഫർട്ടബിളായിട്ട് കൂടി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് 3.5% താഴ്ന്നു വന്നിട്ടുണ്ട്. അന്ന് 2013 പീരീഡിൽ 4.5% ഫിസിക്കൽ ഡെഫിസിറ്റാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇപ്പോൾ 1.9% ആണ് GDP വരുന്നത്. 2012-13 പീരീഡിൽ ഇത് 4.8% ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് വളരെ ബെറ്ററാണ് 2013 കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഗ്ലോബലായിട്ടുള്ള ഈ ഒരു ട്രേഡ് വാറിൻ്റെയും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൻ്റെയും മൂലമാണ് ഈ ഒരു ഇന്ത്യൻ റുപ്പി ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക്കായിട്ടുള്ള മാക്രോ എക്കണോമിക് കാരണങ്ങൾ കൊണ്ടല്ല എന്നുള്ള കാര്യം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഒരു നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇതിൻ്റെ പേരിൽ ഷാർപ്പായിട്ട് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഈ ഒരു സ്റ്റെബിലിറ്റി കിട്ടുകയാണെങ്കിൽ കറൻസി ഒരു 70 എന്നൊരു ലെവലിലും താഴേക്ക് വീക്കാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിന് ഈ ഗ്ലോബൽ ട്രേഡ് താരിഫ് വാറിനൊരു ഒരു ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഇനിയും മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചിരുന്ന ഒരു സ്റ്റോക്കാണ് ലാൽപത്ത് ലാബ്. ഡോക്ടർ ലാൽപത്ത് ലാബ് എന്ന സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിക്കുമ്പോൾ 930 ലെവലിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഫ്രൈഡേയിൽ ഈ സ്റ്റോക്ക് നമുക്ക് 984 എന്നൊരു ഹൈ സെറ്റ് ചെയ്യുകയുണ്ടായി. ഈ സ്റ്റോക്ക് ആക്ച്വലി ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സ് ഒരു സ്വിംഗ് ഡെലിവറി എന്ന രീതിയിൽ റെക്കമെൻഡ് ചെയ്തിരുന്നത്. 21 മെയ്ലാണ്, 895 ലെവലിലാണ് നമ്മളിത് റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് 984 ഫ്രൈഡേ ഒരു ഹൈ സെറ്റ് ചെയ്തിരുന്നത്. നമ്മുടെ ടാർഗറ്റായിട്ടുള്ള 1010 അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സ്റ്റോക്ക് അച്ചീവ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ ലെവലിൽ എത്തുമ്പോൾ നമുക്കൊരു 12% പ്രോഫിറ്റ് ലാൽപത്ത് ലാബ്
വരുന്നൊരു സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി ഇങ്ങനെയുള്ള കുറച്ച് മാർക്കറ്റ് ക്യാപ് കൂടുതലുള്ള കമ്പനീസിലാണ് ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രാറ്റജിക്കായിട്ട് മൂവ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. വളരെ വില കുറഞ്ഞ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കുകളിലൊന്നും ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു ഇൻഫ്ലോ വരാത്തത് കൊണ്ടായിരിക്കണം ആ സ്റ്റോക്കുകളിൽ കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഷോർട്ട് ടൈമിൽ പ്രോഫിറ്റ് നേടണമെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലേക്ക് മൂവ് ചെയ്ത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് വളരെ വോളാറ്റൈലാണ്. റീറ്റെയിൽ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വറീഡ് ആണ് എല്ലാവരും. പക്ഷേ നമുക്കറിയാം, നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, മാർക്കറ്റിൽ ഇങ്ങനെയുള്ള വോളാറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ പലപ്പോഴും പല റീറ്റെയിൽ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ മാർക്കറ്റിൽ നിന്ന് ഒരു എക്സിറ്റ് റൂട്ട് നോക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇങ്ങനെ പ്രത്യേകിച്ചും കഴിഞ്ഞൊരു വർഷത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പ്രോഫിറ്റിനെ കുറിച്ചെല്ലാം അറിഞ്ഞ് കഴിഞ്ഞ ഒരു 1 ഇയറിൽ പുതിയതായി വന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വറീഡാണ് എല്ലാവരും. ഞാനും സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു വോളാറ്റിലിറ്റി അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയൊരു സ്റ്റോക്ക് ഒരു 10% ഒക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് ലോസിലാണെങ്കിലും എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ള രീതിയിലാണ് ചിന്തിക്കാറുള്ളത്. പക്ഷേ ഇത് ആക്ച്വലി നല്ല സ്റ്റോക്കുകളാണ് നമ്മൾ വാങ്ങി നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മളത് ജസ്റ്റ് ഹോൾഡ് ചെയ്യുകയും അതിന് ശേഷം അതിന് താഴെ ലെവലിൽ കുറച്ചുകൂടി ആഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ നല്ല സ്റ്റോക്കുകൾ അടുത്ത മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ തിരിച്ചു വരും. അതിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാനും സാധിക്കും. പലപ്പോഴും നമ്മളിപ്പോൾ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലൊരു കുറച്ച് കൂടുതൽ അതുള്ള മൂവ്മെൻറ്റുള്ള ഏതെങ്കിലും ഒരു റൈഡിൽ കയറി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാറുണ്ടല്ലോ. അതുപോലെയുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. ഈ വോളാറ്റിലിറ്റി, അത് വോളാറ്റിലിറ്റി അവിടെ നടക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് പ്രോഫിറ്റിലേക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. നല്ല സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നമുക്കത് പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മളൊരു നല്ല ഒരു വലിയ റൈഡിൽ കയറിയിട്ട് അതിന് പാതി വഴിയിൽ എടുത്ത് ചാടി കഴിഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാകുന്നില്ലേ. നമ്മളത് അവിടെ ആ ഒരു വോളാറ്റിലിറ്റിയെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ആ ഒരു റിസ്ക് എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ പ്രോഫിറ്റിലും നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള വോളാറ്റിലിറ്റി, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് ഒരിക്കലും നിങ്ങൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കരുത്. എസ്പെഷ്യലി നമ്മൾ ഈ 2018-19 എന്നുള്ള ഒരു ഇയറിൽ മാർക്കറ്റിൽ വോളാറ്റിലിറ്റി ഉണ്ടാകും. ആ വോളാറ്റിലിറ്റിയെ നമ്മൾ ഫേസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ടൈറ്റാൻ എന്ന സ്റ്റോക്കിൽ നമുക്കൊരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടൈറ്റാൻ 2nd April ഒരു 950 റേഞ്ചിലാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്ത് എന്ന് വിചാരിക്കുക. 17th April 1002 ഒരു ഹൈ സെറ്റ് ചെയ്തു ഈ സ്റ്റോക്ക്. നമുക്ക് ടൈറ്റാൻ എന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ച് അറിയാമായിരിക്കും. ഈ സ്റ്റോക്ക് നമ്മുടെ നിഫ്റ്റിയിൽ അടുത്തിടെ ആഡ് ചെയ്തൊരു സ്റ്റോക്കാണ്. ജെമൻ ജ്വല്ലറി ആണ് ഈ കമ്പനിയുടെ മെയിനായിട്ടുള്ള പ്രോഡക്ട്സ്. അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഇത് കമ്പനി വരുന്നത്. നമുക്ക് ഈ സ്റ്റോക്ക് വീണ്ടും 1002 നിന്ന് കറക്റ്റ് ചെയ്തിട്ട് June 4th 862 വരെയും കറക്റ്റ് ചെയ്ത് സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഫ്രൈഡേയിൽ. പക്ഷേ ഈ സ്റ്റോക്ക് 826 ഒരു ലോ സെറ്റ് ചെയ്തതിന് ശേഷം അന്ന് തന്നെ സ്റ്റോക്ക് ഷാർപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലുള്ള ബയിങ് എൻ്റർ ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിന് ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിന് അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കല്ല. അതുകൊണ്ട് തന്നെ താഴെ ലെവലിൽ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ ബയിങ് വരും. അപ്പോൾ അന്ന് ആ ഫ്രൈഡേ തന്നെ സ്റ്റോക്ക് മൂവ് ചെയ്ത് ഓൾമോസ്റ്റ് 50 rupees മൂവ് ചെയ്ത് 872 അന്ന് ആ ഹൈ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടൈറ്റാനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ എങ്ങനെ ടൈറ്റാനിനെ നമുക്ക് ഒരു ട്രേഡിംഗ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കൂ. നമ്മൾ ഈ ഒരു 100 shares ആണ് ഒരു 950 rupees ടൈറ്റാനിൻ്റെ നമ്മൾ വാങ്ങിയിരുന്നു എന്ന് വിചാരിക്കുക. ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു 900 rupees വരുമ്പോൾ വീണ്ടും ഒരു 100 കൂടെ വാങ്ങുക. അപ്പോൾ നമുക്കൊരു അടുത്തൊരു ഒരു 950 ഒരു ബൈ ഉണ്ട്, 900 ഷെയർസ് ബൈ ഉണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഷാർപ്പ് സെൽ ഓഫിൽ വന്നപ്പോൾ 850 കൂടെ ഒരു 100 shares നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് കോസ്റ്റ് വരുന്നത് 900 ആണ്. അപ്പോൾ നോക്കൂ, നിങ്ങളൊരു 270,000 ടോട്ടലായിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് അടുത്ത ദിവസങ്ങളിൽ 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് അല്ലെങ്കിൽ ഒരു 3 മന്ത്സിൻ്റെ ഉള്ളിൽ ഈ സ്റ്റോക്ക് 1050 ലെവലിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റോക്കിൽ ഈ 300 stocks നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഓൾമോസ്റ്റ് 45,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് 16% ആണ്.
അപ്പോൾ നമുക്കൊരു 3-4 മന്ത്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമ്മൾ വലിയ റിസ്കുകളൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ഈ ഒരു വൊളാറ്റിലിറ്റിയെ നമ്മളെങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നു എന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു 950 മാത്രം വാങ്ങി അങ്ങനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാവില്ല. ആ സമയം താഴെ ലെവലിൽ കിട്ടിയപ്പോൾ മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റിയിൽ ടൈറ്റൻ എന്ന കമ്പനിയുടെ പ്രോഡക്ട്സ് നമുക്കറിയാം, നല്ല കമ്പനിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ കമ്പനിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരുമ്പോൾ ആ കമ്പനി വാങ്ങാനുള്ള ഫണ്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരേ ലെവലിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കൂട്ടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ ഫേസ് ചെയ്യേണ്ടത്. അതുപോലെയാണ് ഇങ്ങനെയാണ് നമ്മൾ ഓരോ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികളും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും നമുക്ക് താഴെ ലെവലിൽ പല ലെവലിലായിട്ട് വാങ്ങിക്കൊണ്ട് നമുക്ക് ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കറക്ഷൻസിനെ പലപ്പോഴും നമുക്ക് ഒരു അനുഗ്രഹമാക്കിയിട്ട് മാറ്റാൻ സാധിക്കും. നല്ല സ്റ്റോക്കുകളാണെങ്കിൽ അവ ഹോൾഡ് ചെയ്യുക, കുറച്ചുകൂടെ ആഡ് ചെയ്യാനായിട്ടുള്ള താഴെ ലെവലിലേക്കുള്ള ഫണ്ട് കീപ്പ് ചെയ്യുക, അതുപോലെ താഴെ ലെവലിൽ വരുമ്പോൾ വാങ്ങുകയും ചെയ്യുക. കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്ന ഈ മൈക്രോ ഇക്കണോമിക് കണ്ടീഷൻസ് എല്ലാം ഫേവറബിൾ ആയതുകൊണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഒരു വൊളാറ്റിലിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ വൊളാറ്റിലിറ്റി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് റീറ്റെയിൽ ക്ലയൻസ് എല്ലാം വളരെ ഒരു ഫിയർ ഗ്രിപ്പിലാണ്. ആ ഒരു ഫിയർ ഗ്രിപ്പ് പല ആ ഒരു ഫിയർ ഫാക്ടർ എല്ലാവരും മനസ്സിലുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ വളരെ ഷാർപ്പായിട്ട് മുന്നോട്ട് പോകുന്നത് കാണാറുണ്ട്. കാരണം റീറ്റെയിൽ ക്ലയൻസിനെ എല്ലാം പേടിപ്പിച്ച് അവിടെ നിന്ന് മാറ്റി നിർത്തിയതിന് ശേഷമായിരിക്കും പലപ്പോഴും മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. കാരണം ഈവൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്രൈഡേ മാർക്കറ്റ് 125 ഉയർന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വൊളാറ്റിലിറ്റി കാരണം പലർക്കും നിഫ്റ്റിയോ അല്ലെങ്കിൽ പല സ്റ്റോക്കുകളും വാങ്ങാൻ പോലും പേടിയായിട്ടുണ്ടാവും അല്ലേ. അതുപോലെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഒരു പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഫണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ലാർജ് ക്യാപ്പിലേക്ക് വരുന്നതുകൊണ്ട് നിഫ്റ്റിക്ക് ഒരു പക്ഷേ ഹൈ ബ്രേക്ക് ചെയ്ത് 11,171 ആ ഹൈ ബ്രേക്ക് ചെയ്ത് പോവാൻ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ കോൺഫിഡൻസ് ഉണ്ടാവണം, താഴെ ലെവലിൽ ബൈ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണം. ഇൻ കേസ് നമുക്ക് ഫണ്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. ആ കോൺഫിഡൻസാണ് മാർക്കറ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതുപോലെ തന്നെ മാർക്കറ്റ് 2028 1,00,000 മുകളിലേക്ക് സെൻസെക്സ് പോകും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ഈ സ്റ്റോക്കുകളെല്ലാം ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവുകയും ചെയ്യും. അടുത്തായിട്ട് നമുക്ക് ഈ ടെക്നിക്കൽ ബ്രേക്ക് ഔട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിലുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല. സിപ്ല, ലുബിൻ, ഇൻഫോസിസ്, ഗ്രാഫൈറ്റ്, HDFC, ജൂബിലൻ ഫുഡ്, സെയിൽ, ടാറ്റ എലക്സി, NIT Tech എന്നീ സ്റ്റോക്കുകളാണ് ട്രേഡിങ്ങിന് അടുത്ത ആഴ്ചയ്ക്ക് കൺസിഡർ ചെയ്യാവുന്നത്. താങ്ക് യു.